വെൽക്കം ടു കാത്തലിക് വർക്ക്അപ്പ്. പലപ്പോഴും കത്തോലിക്കരായിട്ടുള്ള യുവജനങ്ങൾ പറയാറുണ്ട്, അല്ലെങ്കിൽ കത്തോലിക്കരായിട്ടുള്ള ആൾക്കാർ തന്നെ പറയാറുണ്ട്, പലപ്പോഴും വിശുദ്ധ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന്. അപ്പം സാധാരണയായിട്ട് വളരെ കോമൺ ആയിട്ട് വിശുദ്ധരെല്ലാവരും ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ദിവസം ഒരു കത്തോലിക്കിൻ്റെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് ചെയ്താലേ നമുക്ക് വിശുദ്ധിയിലോട്ടും വിശുദ്ധിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിൽ പ്രധാനമായിട്ടും ആദ്യത്തെ കാര്യം അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തോട്ട് ഇസ്രായേൽ ജനം വരുമ്പോൾ അവരെ ശാരീരികമായിട്ട് അവർക്ക് ശക്തി പകരാൻ വേണ്ടി കർത്താവ് നൽകിയതാണ് മന്ന. ഈ മന്ന അവർ ഭക്ഷിച്ചു. മരുഭൂമിയിൽ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയം കർത്താവ് ആ ജനത്തിന് മുഴുവനും മന്ന നൽകി. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും മന്ന ശേഖരിക്കണം, എല്ലാ ദിവസവും. അപ്പം എല്ലാ ദിവസവും നാം കഴിക്കേണ്ട ജീവൻ്റെ മന്നയാണ് പരിശുദ്ധ കുർബാന എന്നുള്ളത്. അപ്പം ആ ഒരു ദിവസം നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ കഴിഞ്ഞുപോയ ദിവസത്തെ കൃപയും കൂടെ ചേർത്തല്ല നമുക്ക് ലഭിക്കുന്നത്, അതാത് ദിവസം അതാത് കൃപ. ഈ മന്ന ഈ ഇസ്രായേൽ ജനം മരുഭൂമി കിടക്കുന്നത് വരെ മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചത്. നാമും ഒരു യാത്രയിലാണ്, സ്വർഗ കാനാൻ തേടിയുള്ള യാത്രയിൽ. അപ്പം മരുഭൂമി കടന്ന് അവർ കാനാനിലോട്ട് പ്രവേശിക്കണ ആ ദിവസം വരെ മന്ന പൊഴിഞ്ഞുകൊണ്ടിരുന്നു. കാനാനിലോട്ട് പ്രവേശിച്ചപ്പോൾ മന്ന നിന്നു. അതുപോലെ നാമും നമ്മുടെ സ്വർഗീയ കാനാനിൽ എത്തുന്നത് വരെ ഈ നിത്യജീവൻ്റെ അപ്പം ഭക്ഷിക്കണം. നാം ആത്മീയമായി ശക്തിപ്പെടാനും ആത്മീയമായി മരിക്കാതിരിക്കാനും യോഗ്യതയോടുകൂടെ നാം ഈ മന്ന കഴിച്ചിരിക്കണം. രണ്ടാമതായിട്ട് പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ നമ്മെ ആത്മീയമായിട്ട് ഒരു കത്തോലിക്കനെ മുന്നോട്ട് നയിക്കുന്നൊരു കാര്യം പരിശുദ്ധ ജപമാലയാണ്. നമുക്കറിയാം ജപമാലയെ നമ്മുടെ യേശുവിൻ്റെ ജീവചരിത്രം മുഴുവൻ നമ്മൾ ധ്യാനിച്ച് കൊണ്ട് ചൊല്ലുന്നു. ഈ ജപമാല കുറഞ്ഞത് നമ്മളൊരു മൂന്നെണ്ണമെങ്കിലും ഒരു ദിവസം നമ്മൾ ചൊല്ലിയിരിക്കണം. അപ്പോൾ പരിശുദ്ധ ജപമാല മാതാവ് വിശുദ്ധ ഡൊമിനിക്കിന് നൽകിയതാണ് ജപമാല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ജപമാലയിൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ തിരുവചനം നമ്മൾ ആവർത്തിച്ച് ചൊല്ലുകയാണ്. അതുകൊണ്ട് തന്നെ ജപമാല ഭക്തരായിട്ടുള്ള അനേകം പേര് മരിച്ചു കഴിഞ്ഞ് അവരുടെ അനുഭവങ്ങൾ പലർക്കും പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും വളരെ വേഗം അവർക്ക് സ്വർഗത്തോട്ട് കയറിപ്പോകാൻ സാധിച്ചു. കാരണം അവർ ജപമാല ഭക്തരായിരുന്നു. ജപമാല ചൊല്ലുന്നവർക്ക് മാതാവ് 16 വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിലൊരു വാഗ്ദാനമാണ് അവർ ശുദ്ധീകരണ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അതിവേഗം സ്വർഗത്തിലോട്ട് എടുക്കപ്പെടും എന്നുള്ളത്. അപ്പം ഈ ഭൂമിയിലും പൈശാചിക അക്രമങ്ങളെ ചെറുക്കാൻ ജപമാല എന്ന ആയുധം കൂടിയേ തീരും. മൂന്നാമതായിട്ട് കരുണക്കുണ്ട. 1930s വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കരുണക്കൊണ്ട. എല്ലാ ദിവസവും രാവിലെ ആയിക്കോട്ടെ ഉച്ചയ്ക്കായിക്കോട്ടെ 3 മണിക്ക് ഈ കരുണക്കൊണ്ട നാം ചൊല്ലുമ്പോൾ നമ്മുടെ ആത്മാവിന് അനേകം കൃപകൾ ലഭിക്കുന്നു. ലോകം മുഴുവനുമുള്ള കോടാനുകോടി ആത്മാക്കളെ ഈ ജപമാല ഈ കരുണക്കൊണ്ട വഴി നമുക്ക് നേടാനും സാധിക്കുന്നു. വളരെ സിമ്പിൾ പ്രയർ. ചിലർ പറയാറുണ്ട്, എനിക്ക് ലോകം മുഴുവനും പോയി വചനം പ്രഘോഷിക്കാൻ സാധിക്കുന്നില്ല, എന്നെ അവിടെ വിളിക്കുന്നില്ല, ഇവിടെ വിളിക്കുന്നില്ല. മുറിയിൽ ഇരുന്ന് കഥകടച്ചിരുന്ന് ആത്മാക്കളെ എളുപ്പം നേടാവുന്ന ഒരു സിമ്പിൾ പ്രയറാണ് കരുണക്കൊണ്ട. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈശോയുടെ തിരുശരീരം തിരക്തവും ആത്മാവും ദൈവത്വവും ദൈവരാവിനെ സമർപ്പിച്ചുകൊണ്ട് നാം പറയാണ് പിതാവേ ഇവരുടെ മേൽ കരുണയായിരിക്കണമേ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യുക, ജപമാല ചൊല്ലി കരുണക്കൊണ്ട് ചൊല്ലി ഇത് ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിനോ ആ ഒരു ഗ്രൂപ്പിനോ വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോൾ അവിടെ മാനസാന്തരം നടക്കുന്നു. അപ്പോൾ ഈശോയുടെ തിരുശരീരം തിരക്തവും ആത്മാവും ദൈവത്വവും എന്താണ് അത്? പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാന നമ്മൾ ദൈവദാനം സമർപ്പിക്കുകയാണ്. വിശുദ്ധ ജത്രൂപത്തിൻ്റെയും പ്രാർത്ഥന അതുപോലെ ഒരു പ്രാർത്ഥനയാണ്. ശുദ്ധി ആത്മാക്കളെ രക്ഷിക്കുന്ന പ്രാർത്ഥന ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയോട് ചേർത്ത് നമ്മൾ ഈ ആത്മാക്കളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന. അപ്പം കരുണക്കൊണ്ട വളരെ സിമ്പിൾ പ്രയറാണ്. എന്നാൽ ഇത് വളരെ ശക്തമായൊരു പ്രാർത്ഥനയാണ് കരുണക്കൊണ്ട. മൂന്നാമതായിട്ട് നമുക്ക് വിശുദ്ധിയിൽ വളരാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് കുമ്പസാരം.
കുമ്പസാരം ഈസ്റ്ററിനോ ക്രിസ്മസിനോ ആണ്ടിലൊരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ആണ്ടിലൊരിക്കൽ മാത്രം കുളിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുമ്പസാരം വിശുദ്ധ പാത്രോപ്പയെ പറയുന്നത് 8 ദിവസം കൂടുമ്പോൾ നമ്മൾ കുമ്പസാരിക്കണം എന്നാണ്. നമ്മൾ ആത്മാവിനെ കഴുകി വൃത്തിയാക്കി വെക്കണം. കാരണം എന്നാണ് ഈ ലോകം വിട്ടു പോകാൻ നമുക്കറിയില്ല. അതുപോലെ തന്നെ 2-ാമതായിട്ട് കുമ്പസാരിക്കുമ്പോൾ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക മാത്രമല്ല, ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയും കൂടെ നമുക്ക് ലഭിക്കുകയാണ് ഈ കുമ്പസാരം വഴി. അപ്പം 7 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പം, കുറഞ്ഞത് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ കുമ്പസാരിച്ചിരിക്കണം. വിശുദ്ധർ ചെയ്തിരുന്ന പോലെയാണെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും 1 ദിവസം സെലക്ട് ചെയ്ത് ആ ആഴ്ചയിൽ നമ്മൾ ദിവ്യഗാന സന്നിധി പോയിരുന്ന് നമ്മുടെ പാപങ്ങളൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് എഴുതിയെടുത്ത് അന്വേഷിപ്പിച്ചു വൈദികനടുക്കൽ നമ്മൾ കുമ്പസാരിക്കുക. യോഗ്യതയോടുകൂടി ഞായറാഴ്ച പോയി പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുക. 5-ാമതായിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയും ബൈബിൾ വായനയും. യേശുക്രിസ്തുവായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലോട്ട് നാം വരണം. നമ്മൾ സാക്രമെൻ്റൽ ലൈഫ് നയിക്കുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്തായി മാറണമെങ്കിൽ, അത് എന്താ പറയുക, നമുക്ക് കൂടുതൽ ഒരു ദൈവസ്നേഹ അനുഭവത്തിലോട്ട് കടന്നു വരണമെങ്കിൽ ഈശോയായിട്ട് നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. അത് നമ്മുടെ ടൈം അനുസരിച്ചിട്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ പേഴ്സണൽ പ്രെയർ നമ്മൾ പ്രാർത്ഥിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ തിരുവചനവും നമ്മൾ വായിക്കണം. അന്നേ ദിവസം ഈശോ നമ്മോട് എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തിരുവചനത്തിലൂടെ ഈശോ നമ്മുടെ സംസാരിക്കും. അപ്പം ഈ ഒരു 5 കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനേകം തിന്മകളെ, പാപങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. വിവ ക്രിസ്റ്റോറേ.